നമ്മൾ മനസ്സ് മനസ്സിലാക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രമാകും അതേ യാഥാർത്ഥ്യങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആാൻ്റെ ലെൻസിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് ലഭിക്കുന്നത് അപ്പോൾ പല സമയത്തും ആ ഒരു ഗ്ലാസ്സിലൂടെ അല്ലെങ്കിൽ ആ ഖുർആാനിക്ക് വേൾഡ് വ്യൂ നഷ്ടപ്പെടുന്ന സമയത്താണ് പല നമ്മുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള പല സംശയങ്ങളും മനസ്സിൽ ഉടലെടുക്കുന്നതും ചില ആളുകൾ അത് പ്രത്യക്ഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രൂപത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് അല്ലെങ്കിൽ മുസ് എന്തുകൊണ്ട് അള്ളാഹിൻ്റെ സഹായം ലഭിക്കുന്നില്ല അല്ലെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ നിരന്തരം നമ്മൾ കാണേണ്ടി വരുവാണ് അപ്പം അള്ളാഹു സുബ്മാൻ അച്ഛാല ബനു ഇസ്രായലിൻ്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആാനിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ വേദഗ്രന്ഥത്തെ സമീപിക്കുന്ന ഒരു സമീപനത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ ബക്കറയുടെ എഴുപത്തി എട്ടാമത്തെ വചനത്തിൽ ഒമിൻഹും ഉമ്മിയൂനലായ അലമൂനൽ ഖിതാബ ഇല്ല അമാനിയ അതായത് വേദഗ്രന്ഥത്തെ വേണ്ട വിധം മനസ്സിലാക്കാത്ത ചില ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് അത് അവരെ സംബന്ധിച്ച് മാത്രമല്ല അത് അവസാന നാൾ വരെയുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചാണ് അള്ളാഹു സുബാനത്തല ബനു ഇസ്രായിൻ്റെ ചരിത്രത്തിലൂടെ അഭിസംബോധന ചെയ്യുന്നത് അതായത് വേദഗ്രന്ഥത്തെ ഉപരിപ്ലവമായിട്ട് മാത്രം മനസ്സിലാക്കിയിട്ടുള്ള ചില ആളുകൾ എന്നിട്ട് അള്ളാഹു സുബാനത്തല അവരെ അവരെത്തിച്ചേരാൻ പോകുന്ന ഒരു കൺക്ലൂഷനെ സംബന്ധിച്ച് ഇൻഹും ഇല്ല യവുന്നൂൻ അതിൻ്റെ കാരണത്താൽ അവർ ഊഹത്തെ അല്ലെങ്കിൽ ഊഹങ്ങളെ മാത്രം അവലംബിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഉപരിപ്ലവായിട്ട് ഖുർആാനെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ആ ഒരു ഖുർആാനിക അല്ലാതെ നിങ്ങൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ എത്തിച്ചേരുന്ന കൺക്ലൂഷൻ ഇത്തരത്തിലുള്ള ചില ഊഹങ്ങൾ അല്ലെങ്കിൽ അള്ളഹാനെ സംബന്ധിച്ച് നൗദുബില്ല തെറ്റായിട്ടുള്ള ചില ഊഹങ്ങളും ധാരണകളും നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് അതേസമയം ഖുർആാനിലൂടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പരിശുദ്ധ ഖുർആാനില് ഇപ്പം മരണം എന്നുള്ളത് ഒരിക്കലും ഒരാളുടെ പരാജയമല്ല നേരത്തെ നമ്മൾ മറ്റൊരു പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതാണ് ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഇപ്പം സൂറത്തുൽ ബുറൂജിൽ അള്ളാഹു അസഹാബുൽ അഹ്ദൂദിൻ്റെ ആ കിടങ്ങുകാരുടെ ആ ഒരു ചരിത്രം പറഞ്ഞെടുത്ത് അള്ളാഹു ആദ്യം ആ ഒരു സൂറത്തുൽ ബുറൂജിൻ്റെ പതിനൊന്നാമത്തെ ആയത്തിൽ ദാലിക്കൽ ഫൗസുൽ കബീർ അതാ ഏറ്റവും വലിയ വിജയമാണെന്നെല്ലാം അള്ളാഹു പറയുന്നത് ഈ രൂപത്തിൽ അവർ നടത്തിയ കൂട്ടക്കൊല അത് ഏറ്റവും വലിയ വിജയമായിട്ടാണ് അള്ളാഹു സുബ്ബാനത്തിൽ അഭിസംബോധന ചെയ്യുന്നത് കാരണം ആ അവിശ്വാസത്തിന് മീതെ വിശ്വാസം തിരഞ്ഞെടുത്തുകൊണ്ട് അവർ ആ മരണം വരെ ആ ഒരു മാർഗത്തിൽ ഏറ്റുവാങ്ങാൻ വേണ്ടി സന്നദ്ധരാവാണ് അത് ഏറ്റവും വലിയ വിജയമാണ് അതല്ലാതെ സൈനിക വിജയങ്ങൾ മാത്രമല്ല റസൂൽ അല്ലാഹി സല്ലു അലൈവല് മക്കീ കാലഘട്ടത്തിൽ ഉടനീളം ഇത്തരത്തിൽ നിരവധി ആളുകൾ അവിടെ കുറേശികൾ ക്രൂരമായിട്ട് അവിടെ വധിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതെല്ലാം റസൂർ അല്ലാഹി അലൈഹി അലൈവല് നമുക്കറിയാം അഷ്റഫുൽ ഹൽഖായിട്ടുള്ള അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ അതിനെല്ലാം ദൃസാക്ഷിയായിരുന്നു പലതും റസൂല നേരിട്ടിന്ന് പലതും നമ്മൾ മറ്റുള്ള മാധ്യമങ്ങളിലൂടെയാണ് കാണുന്നത് റസൂർ അള്ള നേരിട്ട് തന്നെ അത്തരത്തിലുള്ള ക്രൂരതകൾക്ക് പലതും റസൂലി സല്ലു അലൈവലം സാക്ഷിയായിരുന്നു സൊബറൻ ആലയാസിഫ ഇന്ന മൊഇയിദുമുൽ ജന്ന അവരോട് ക്ഷമിക്കാൻ റസൂൽ അള്ളി സല്ലു അലൈ സ്വലം കൽപ്പിക്കുകയായിരുന്നു അപ്പം ചരിത്രത്തിലുടനീളം ആ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിയ വിജയികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുറാനില് പല ചരിത്രത്തിലൂടെയും ആ ഖുർആ നമ്മളെ ഉണർത്തുന്നുണ്ട് അപ്പം ലോകം കണ്ട ഏറ്റവും ധിക്കാരിയായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഖുർആ മുന്നോട്ട് വെക്കുന്ന ആ ഭരണാധികാരി ഫിറൌൻ അയാളുടെ ഭാര്യ ആസിറിയുള്ള വൻഹയുടെ ചരിത്രം അപ്പം നമ്മൾ സ്മരിക്കേണ്ടതാണ് നിരവധി പാഠങ്ങളാണ് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അവരുടെ ഭർത്താവ് ലോകത്തെ ഏറ്റവും പവർഫുൾ അതായത് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് എല്ലാ ആർഭാടങ്ങളുള്ള ആ ഒരു കൊട്ടാരത്തിലാണ് അവർ ജീവിക്കുന്നത് അത്രയും സുഖസമൃദ്ധമായിട്ട് ജീവിക്കുന്നതിനിടയിലും മൂസാനബി നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിശ്വാസമായിട്ട് വന്ന സമയത്ത് അത് സത്യാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് അത് ആ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ തുറന്ന് പറയാൻ അവർ ധൈര്യം കാണിക്കുകയാണ് അതോടുകൂടെ എല്ലാം നഷ്ടപ്പെടും മരണം വരെ കൈവരിക്കേണ്ടി വരുമെന്നെല്ലാം അറിഞ്ഞിട്ടും ഫിറാവിൻ്റെ മുന്നിൽ പോയിട്ട് ആസിർ അലി അള്ളാൻഹ പ്രഖ്യാപിക്കുന്നുണ്ട് ലക്കർ ലക്കു കഫർ തുയാ റബ്ബി മൂസ ഓ ഫിർആൻ താങ്കളല്ല ദൈവം മരിച്ച് മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന ആ റബ്ബിൽ ആ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് ഫിർ അങ്ങേയറ്റം ഞെട്ടാണ് കാരണം താൻ നൽകുന്നതും സ്വീകരിച്ച ആ കൊട്ടാരത്തിൽ ജീവിക്കുന്ന തൻ്റെ ഭാര്യ തൻ്റെ മുമ്പിൽ വന്ന് ഈ രൂപത്തിൽ പറയാൻ എങ്ങനെയാണ് ധൈര്യം വന്നത് ഫിറാൻ അങ്ങേയറ്റം അവരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ അതിൽ നിന്നും പിന്മാറാൻ കൽപ്പിക്കുന്നു പക്ഷേ ഒരു ഇഞ്ച് അതിൽ നിന്നും പിന്മാറാൻ അവർ സന്നദ്ധ ആകുന്നില്ല അപ്പം അവർക്ക് കൃത്യമായിട്ടറിയാം അതായത് ഈ ഒരു വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന അതിൻ്റെ പരിണിത ഫലങ്ങൾ അവർ ദിനേനതിന് സാക്ഷിയാകുന്നതാണ് നിരവധി ആളുകളാണ് ഫിറാവിൻ അവിടെ കൊന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അള്ളാഹുവിനോടുള്ള ആ സ്നേഹം കാരണം എന്തും ഏറ്റുവാങ്ങാൻ അവർ സന്നദ്ധ ആവുകയാണ് അങ്ങനെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും അവരെ ക്രൂരമായിട്ട് ശിക്ഷിക്കാനുള്ള ഓർഡർ ഫിർ ഔൻ അവരുടെ ആ പടയാളികൾക്ക് നൽകുകയാണ് ആസിർ അലി അള്ളാഹൻഹയുടെ കയ്യും കാലെല്ലാം കെട്ടി ചുട്ടുപഴുത്ത മരുഭൂമിയിൽ അവരെ ബന്ധിക്കുകയാണ് ഭക്ഷണമില്ല വെള്ളമൊന്നും നൽകാതെ ആ ഒരു ആ ഒരു മരുഭൂമിയിൽ അവരെ അവിടെ കെട്ടിയിടുകയാണ് ചിന്തിച്ച് നോക്ക് അതായത് അത്രയും ആർഭാടമായിട്ടുള്ള സ്വർഗീയ ജീവിതത്തിൽ നിന്നും അവരെല്ലാം ത്യജിച്ച് ഈ രൂപത്തിലുള്ള ഒരു ക്രൂരത അല്ലെങ്കിൽ ഒരു പീഡനം അവർ അള്ളാഹാൻ്റെ മാർഗത്തിൽ തിരഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും മക്കയിലും സമാനമായിട്ട് ബിലാലിബിൻ റബാഹ്റതി അള്ളാഹു അൻഹു ഹബാബുൽ അറത്തു റതി അൻഹു എല്ലാം സമാനമായിട്ടുള്ള ആ സാഹചര്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ എന്നുള്ളത് പക്ഷേ അവരുടെ ജീവിതം അവരുടെ അതായത് ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് മുമ്പുള്ള അവരുടെ ജീവിതവും അത് വലിയ ആർഭാടത്തിലൊന്നും ആയിരുന്നില്ല പക്ഷേ ഇവരുടെ ഈ ഒരു കാര്യം ആ രൂപത്തിലല്ല ലോകത്ത് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും ജീവിച്ചിരിക്കുന്ന ഒരു രാജ്ഞിയുടെ സമാനമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ് അതെല്ലാം ഉപേക്ഷിച്ച് ഈ രൂപത്തിലുള്ള പീഡനങ്ങൾ ആ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ മാത്രം ഏറ്റുവാങ്ങാൻ വേണ്ടി സന്നദ്ധാകുന്നത് അവരുടെ ആ ത്യാഗം അത്രയേറെ വലുതാണ് ഇപ്പം ദിനേന ആ ഫിറാവിൻ്റെ പടയാളികൾ വന്ന് അവരെ ക്രൂരമായി ആക്രമിച്ചതിന് ശേഷം അതേ ചോദ്യം ആവർത്തിക്കും ആ വിശ്വാസത്തിൽ നിന്നും പിന്മാറാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് ആ സമയത്ത് അവർ പുഞ്ചിരിച്ചു കൊണ്ടില്ല അത് കഫർത്ത് വിക്കാ ഫിറാൻ ആമൻ തു ബി റബ്ബി മൂസ മൂസ നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ റബ്ബിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ആ ഒരു മറുപടി അവർ പറയും തഫ്സീറുകളിൽ കാണാൻ സാധിക്കും ചുട്ടുപടുത്ത ആ മരുഭൂമിയിൽ മലക്കുകൾ അവരുടെ ചിറകുകൾ വിടർത്തി അവർക്ക് വേണ്ടി തണൽ നൽകി അതേപോലെ തന്നെ ആകാശത്ത് അവർക്ക് വേണ്ടി അവർക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ ഭവനങ്ങളെ അള്ളാഹു അവർക്ക് വേണ്ടി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ടായിരുന്നു അവർ പുഞ്ചിരിച്ചത് ആ പുഞ്ചിരിക്കുന്ന സമയത്ത് ഫിറാവിന്റെ കോപം വർദ്ധിച്ച് ആ പീഡനങ്ങളുടെ ആ മർദ്ദനങ്ങളുടെ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും അവസാനത്തെ ദിവസം അന്നും പിന്മാറാൻ അവർ സന്നദ്ധരാകാത്തത് കണ്ട സമയത്ത് ഫിറൌൻ അവരെ ക്രൂരമായിട്ട് അതായത് മുകളിൽ നിന്നും വലിയൊരു പാറക്കല്ല് തലയിലേക്കിട്ട് വധിക്കാൻ വേണ്ടി ആ ശത്രുക്കൾക്ക് ഓർഡർ നൽകുകയാണ് അതിനു വേണ്ടി വലിയൊരു പാറക്കല്ലുമായിട്ട് അവർ അവരൽപ്പം ഉയരത്തിലേക്ക് കയറുകയാണ് ആ സമയത്താണ് ആസിർ അലി അള്ളാഹു ഹ അവിടെ വെച്ച് നടത്തുന്ന പ്രാർത്ഥന സൂറത്ത് തഹരീമിൻ്റെ പതിനൊന്നാമത്തെ വചനത്തിൽ ഇത് കാലത്ത് റബ്ബി ബിൻലി ഇന്ദക്ക ബൈത്തം ഫിൽ ജന്ന വൻ അജിനീമിൻ ഫിർഅൻ അമലി ഹി വൻ അജ്ജിനിമിൻ അൽ കൗമിദ് വാലിമീൻ അവരുടെ ആ പ്രാർത്ഥന ഖുർആാൻ ഉദ്ധരിക്കുന്നുണ്ട് ഓ അല്ലാ നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ നിൻ്റെ അടുക്കൽ അതായത് അള്ളാഹുവിൻ്റെ സമീപത്തെ ഒരു ഭവനം നീ എനിക്ക് സ്വർഗ്ഗത്തിൽ നൽകണേ അതേപോലെ തന്നെ ഈ ഫിർആാവിൻ്റെയും അനുയായികളുടെയും ക്രൂരതയിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ മുഫിസറുകൾ പറയാണ് ഈ പടയാളികൾ അവർ വലിയ കല്ലുമായിട്ട് പോയി ആ തലയിലേക്ക് ആ കല്ലിട്ട സമയത്ത് അവർ ആകാശത്തേക്ക് നോക്കിയ സമയത്ത് അള്ളാഹു അവർക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ ഭവനം അവിടെ കാണിച്ചു കൊടുത്തു അത് കണ്ട് അവർ ചിരിച്ചു ആ ചിരിച്ച ഉടനെ തന്നെ ആ ശരീരത്തിൽ വന്ന ആ കല്ല് വീടുന്നതിന് തൊട്ട് മുമ്പായിട്ട് അള്ളാഹു അവരുടെ റൂഹ എടുക്കുകയാണ് ആ റൂഹ എടുത്തതിന് ശേഷം അവരുടെ ആ ഡമ്മിയായിട്ടുള്ള ആ ശരീരത്തിലേക്ക് വന്നായിരുന്നു ആ കല്ല് പതിച്ചത് അതാണ് തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നത് സുഹാൻ അള്ള അപ്പൊ അവരുടെ ആ ഒരു വിശ്വാസം കാരണം ആ രൂപത്തിലാണ് അവർ മരണപ്പെടുന്നത് അതായത് അവര് അതിന്റെ വേദന അറിയുന്നു പോലും അപ്പോൾ അപ്പൊ സംബന്ധിച്ച് റസൂർ അല്ലാഹി സല്ലാഹു വലൈഹു വല്ലം ഹദീസിലും തുർമുദി തിരിക്കുന്ന സ്വയമായിട്ടുള്ള ഒരു ഹദീസിലും റസൂർ അല്ലാ പറയുന്നുണ്ട് സുഹതാക്കൾ വധിക്കപ്പെടുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന വേദന നിങ്ങളിൽ ഒരാൾ നുള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാണി കടിക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദനയ്ക്ക് തുല്യായിരിക്കും ഋസൂർ അല്ലാഹി സല്ലാഹു അലൈഹി വല്ലം പറയുകയാണ് അപ്പൊ ഈ രൂപത്തിൽ ഇപ്പൊ ഖസയിലേക്കെല്ലാം നോക്കുന്ന സമയത്ത് അവർ ആ മരണത്തിന് മുമ്പിൽ അവർ ആ ഇഞ്ചു കുഞ്ഞുങ്ങളുടെയും മറ്റും ശരീരം വെച്ചുകൊണ്ട് അവർ നടത്തുന്ന പ്രതികരണങ്ങൾ അത് കണ്ട് മറ്റുള്ള നിരവധി ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ വരെ കാരണമായി തീരാൻ എന്താണ് ഈ ജനത ഈ രൂപത്തിൽ പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം അവരുടെ ഈമാൻ അവരുടെ ആ നിശ്ചയദാർഢ്യം ഈമാനെല്ലാം നമ്മളെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്താണ് കാരണം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു യാഥാർത്ഥ്യം ആ കുർആാനിക ക്ലാസ്സിലൂടെയാണ് ആ ലോകത്തെ അവർ വീക്ഷിക്കുന്നത് റസൂർ അള്ളി സാഹു വലൈ വസ്ല നമ്മളോട് നിരന്തരം മരണത്തെ ഓർക്കാനും ഖബർ സന്ദർശിക്കാനെല്ലാം പറഞ്ഞു കാരണം അത് ആഹ്രത്തിനെ സംബന്ധിച്ചുള്ള ഓർമ്മ അല്ലെങ്കിൽ അതിനെ നിങ്ങളെ ഉണർത്തു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ജനതയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ജീവിതത്തെക്കാൾ അവര് മരണത്തെയാണ് ഓർക്കുന്നത് അവര് മയ്യത്തുകൾക്ക് നടുവിലാണ് അതേപോലെ തന്നെ ആ നാട് തന്നെ ഖബറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തും അവര് നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു ഈമാന്റെ പാഠങ്ങൾ അതാണ് നേരത്തെ പരിശുദ്ധ ഖുറാനില് യാക്കൂബ് നബി അലൈസ്വലാത്തു വസ്ലാമയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് എല്ലാം ഒന്നിനു മീതെ മറ്റൊന്നായിട്ട് ആ നഷ്ടപ്പെട്ട് മക്കൾ നഷ്ടപ്പെട്ട സമയത്തും അവസാനം അവരെ പറഞ്ഞയക്കുന്ന സമയത്ത് യാക്കൂബ് നബി അലൈസ്ലാത്തു വസ്സലാം അങ്ങോട്ട് പറയുന്നുണ്ട് സൂറത്ത് യൂസുഫിൻ്റെ എൺപത്തിയേഴാമത്തെ വചനത്തിൽ വലാത്തേ അസൂമിൻ അള്ളഹാനെ സംബന്ധിച്ച് നിങ്ങൾ നിരാശരാകരുത് ആ പ്രതീക്ഷയുടെ പദങ്ങൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മക്കളോട് അങ്ങോട്ട് പറയുകയാണ് അതായത് സ്ക്രീനിലൂടെ കാണുന്ന നമുക്ക് ഈമാന്റെ പാഠങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് പകർന്നു നൽകുകയാണ് അവർ ഇമാൻ്റെ കരുത്തത്രയാണ് കാരണം ആ പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റിയ സമൂഹമാണ് ഖസയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരു യാഥാർത്ഥ്യം ആ ഒരു ചെറിയ പട്ടണത്തിൽ അമ്പതിനായിരത്തിലധികം ഹെഫാദുകൾ പരിശുദ്ധ ഖുർആൻ മനപ്പാടുള്ള ആളുകൾ ആ ഒരു പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് ഓരോ വർഷവും കഴിഞ്ഞ യൂട്യൂബിൽ ലഭ്യമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അവിടെ നടന്ന ഒരു ഖുർആൻ കോൺഫറൻസ് അതായത് ഒരു വലിയ ടെൻറ്റിനകത്ത് നിരവധി ഖുർആ മനപ്പാടുള്ള ആളുകൾ ആയിരത്തി നാനൂറ്റി എഴുപത്തൊന്നോളം ഹഫ്ബാദുകൾ ഹാഫിദുകളായിട്ടുള്ള ആളുകൾ അവർ പരസ്പരം ഇരുന്ന് പരിശുദ്ധ ഖുർആൻ അവർ പാരായണം ചെയ്യുന്നതും പരിശോധിക്കുന്നതും അതിൽ ഏറ്റവും ചെറിയ ഏഴ് വയസ്സുള്ള ആൾ മുതൽ എൺപത് വയസ്സുള്ള ആൾ വരെ കൂടി നിന്ന് വലിയ ഒരു ഖുർആാനെ അവർ ആഘോഷിക്കുന്നതായിട്ടുള്ള അതിൻ്റെ എല്ലാം ലൈവ് വീഡിയോകൾ പോലും ലഭ്യമാണ് ആ രൂപത്തിൽ അതായത് പരിശുദ്ധ കുർ ആ നെഞ്ചിലേറ്റിയ ഒരു സമൂഹം ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അവരിൽ നിന്നും സ്വാഭാവികമാണ് അവിടെ നമ്മൾക്കുള്ള പാടെന്താന്ന് വെച്ചാൽ ആ ഒരു പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളിൽ ഓരോരുത്തരിലും അതേപോലെ തന്നെ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ആ മുസ്ലിം ഉമ്മത്തിലും ആ ഒരു പൊട്ടൻഷ്യൽ അതേ രൂപത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവർ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസൂർ ഹദീസിൽ അൽ മുഹ്മിനു മിർആാത്തുൽ മുഖ്മിൻ ഒരു മുഖ്മിൻ മറ്റൊരു മുഖ്മിൻ്റെ പ്രതിബിംബാണ് അല്ലെങ്കിൽ കണ്ണാടി ആണെന്നെല്ലാം റസൂൽ അള്ളഹി സലസ്ഹദീസിലും പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് അടുത്തൊരു ചർച്ചയിൽ ഒരു പണ്ഡിത മനോഹരമായിട്ടുള്ള ഒരു ഉപമ ഇപ്പം ചെയിൻഡ് എലഫൻറ്റ് അതായത് ചങ്ങലയിൽ ബന്ധിച്ച ഒരു ആനയുടെ ഉപമ സൈക്കോളജിയിലെല്ലാം അവർ പറയാറുണ്ട് അതായത് ഇത്രയും വലിയ ഒരു ആനയെ നിസ്സാരനായിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് കീഴടക്കുന്നത് ഇപ്പോൾ സർക്കസിലെല്ലാം അവർ മനുഷ്യൻ പറയുന്നതെല്ലാം കേട്ട് പലതും ആന ചെയ്യുന്നുണ്ട് ഇത്രയും ഭീമാകാരമായിട്ടുള്ളൊരു ജീവി ആ രൂപത്തിൽ എങ്ങനെയാണ് വഴങ്ങുന്നത് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് പക്ഷെ കുട്ടിയായിരിക്കുന്ന ആനയെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവർ പിടിച്ചു കൊണ്ടുവന്ന് ഒരു ചങ്ങലയിൽ ബന്ധിക്കുകയാണ് ആ സമയത്ത് ആ കുട്ടി എത്ര ശ്രമിച്ചാലും ആ ബന്ധന ആ ചങ്ങലയുടെ ചങ്ങല പൊട്ടിച്ചൊരിക്കലും അതിന് രക്ഷപ്പെടാൻ സാധ്യമല്ല നിരന്തരം അത് ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒരുപാട് ശ്രമിക്കുന്ന സമയത്ത് അത് പരാജയപ്പെടുകയാണ് കാരണം ഒരല്പം കരുത്തുള്ള ചങ്ങലയിലാണ് ആ കുട്ടിയെ ബന്ധിച്ചിട്ടുള്ളത് അങ്ങനെ അവസാനം അത് എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും എനിക്ക് ഈ ചങ്ങല പൊട്ടിച്ച് എനിക്ക് അതിൽ നിന്നും പുറത്ത് കിടക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു കൺക്ലൂഷനിലേക്ക് ആ ആ കുട്ടി എത്തുകയാണ് പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ അത് എത്രയോ ഇരട്ടി വളർന്ന് വലുതായി കരുത്തനായി നിസ്സാരായിട്ട് അത് പൊട്ടിക്കാൻ കഴിയുന്ന ആ ചങ്ങല പൊട്ടിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാലും ആ പഴയ കൺക്ലൂഷന് മനസ്സിലുള്ളത് കാരണം അതൊരിക്കലും പിന്നീട് ശ്രമിക്കുന്നു പോലുമില്ല അത് വിശ്വസിക്കുകയാണ് അതൊരിക്കലും എനിക്ക് സാധ്യമല്ല അത് ഇമ്പോസിബിൾ ആണെന്ന് ആ ഒരു കൺക്ലൂഷനിലേക്ക് ആന എത്തുകയാണ് അതായത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് അതായത് അതിനെ സംബന്ധിച്ച് സൈക്കോളജിയിൽ അവർ പറയാറുണ്ട് അതായത് ചില ആളുകൾ ഒന്നും രണ്ടും മൂന്നും തവണയെല്ലാം ശ്രമിച്ചതിന് ശേഷം പിന്നീടത് എനിക്കൊരിക്ക ഒരിക്കലും സാധ്യമല്ല എന്നുള്ള രൂപത്തിലേക്ക് അതിനെഴുതി തള്ളുന്ന രൂപത്തിലുള്ള പ്രവണത ഈ ഒരു കഥയിലൂടെ അദ്ദേഹം ഉദാഹരിക്കുന്നത് അതിലുള്ള ആന പോലെയാണ് മുസ്ലിം സമകാലിക മുസ്ലിം ഉമ്മത്ത് എന്നുള്ളതാണ് അപ്പം നമ്മുടെ വലിപ്പം അല്ലെങ്കിൽ നമ്മുടെ ആ പൊട്ടൻഷ്യൽ അത് നമ്മളറിയുന്നില്ല നമ്മളേക്കാൾ അത് ശത്രുക്കൾ കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പരസ്പരം നമ്മളെ വിഭജിക്കാനും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പണിയെല്ലാം അവർ തന്ത്രപരമായിട്ട് അതായത് നമ്മുടെ ആ സ്ട്രെങ്ത്ത് ഒരിക്കലും ആ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരാൻ പാടില്ല ആ രൂപത്തിൽ അതിനെ ഉറക്കിക്കിടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു ഹദീസ് സുഹാനല്ലാം റസൂർ ഉള്ളി സാഹു വലൈബ് വസ്ലം അസൂറുള്ള പറഞ്ഞു ആ മുസ്ലിം മുസ്ലിം പ്രദേശങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവർ ശത്രുക്കൾ വിഭജിച്ചെടുക്കും അത് അതായത് ഒരു ടേബിളിൽ നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളെ ക്ഷണിക്കുന്നത് പോലെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം മുസ്ലിം പ്ര പ്രദേശങ്ങളെയെല്ലാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലല്ല ബെൽജിയം കോൺഫറൻസിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അക്കാലഘട്ടത്തിലുള്ള ആ ലിയോ രാജാവിനെ പോലെയുള്ള ആളുകൾ അവർ ഇതേ രൂപത്തിൽ രാഷ്ട്രങ്ങളെ മുറിച്ചെടുക്കുന്നത് ഭക്ഷണവുമായിട്ട് ചേർന്ന പദങ്ങൾ അല്ലെങ്കിൽ ആ ടെർമിനോളജി വെച്ചായിരുന്നു അവർ സൂചിപ്പിച്ചത് കേക്ക് കട്ടി ആ രൂപത്തിലായിരുന്നു അവർ സംസാരിച്ചത് അത്തരത്തിലുള്ള പെയിൻറ്റിങ്ങുകളും കാർട്ടൂണുകളെല്ലാം അക്കാലഘട്ടത്തിലുള്ളത് ഇന്നും നമുക്ക് ലഭ്യമാണ് സുഹൃത്തായ് സ്വല്ലി സ്വലം പറഞ്ഞാൽ അതേ രൂപത്തിൽ തന്നെ അവർ വിഭജിച്ചെടുക്കും സ്വഹാബികൾ അത് കേട്ടുന്ന സ്വഹാബികൾ അത്ഭുതത്തോടു കൂടെ അവർ ചോദിക്കുന്നുണ്ട് അവമിൻ കില്ലത്തിൻ്നു യോമ ഇതിൻ സുറ അപ്പോൾ പ്രവാചകർ അന്ന് നമ്മൾ എണ്ണത്തിൽ കുറവായിരിക്കോ റസൂൽ അള്ളഹി സാഹിസ്ലം പറഞ്ഞു ല ബൽ അൻതും യോമ ഇദിൻ കസീർ നിങ്ങൾ ഒരുപാടായിരിക്കും അപ്പം നമുക്കറിയാം സമകാലിക ലോകത്ത് ലോകത്ത് അഞ്ചിലൊരാൾ അത് മുസ്ലിമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ യൂത്ത് പോപ്പുലേഷൻ അതായത് യുവാക്കളുടെ ആ പോപ്പുലേഷൻ അത് മുസ്ലിം മുമ്പത്തിൻ്റെ അടുത്താണ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ കീഴിലാണുള്ളത് ഇനി സമ്പത്തിനെ സംബന്ധിച്ച് അതിൽ വല്ല കുറവുണ്ട് അവിടെയും റസൂല പറഞ്ഞു നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ സംബന്ധിച്ച് എൻ്റെ ഉമ്മത്തിനെ ഞാൻ ഭയപ്പെടുന്നില്ല മറിച്ച് നിങ്ങളുടെ മുമ്പിൽ ദുനിയാവ് തുറക്കപ്പെടും എന്നുള്ളതാണ് അതായത് സമ്പത്തിൻ്റെ ആധിക്യം അതും റസൂർ അള്ളഹി സല്ലി സ്വലം പ്രവചിച്ചതാണ് നമുക്കറിയാം ലോകത്തിലെ എഴുപത് ശതമാനം നാച്ചുറൽ റിസോഴ്സും മുസ്ലിം രാഷ്ട്രങ്ങളുടെ കയ്യിലാണ് സുഭാന അത് മാത്രല്ല ഏഴിൽ അഞ്ച് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ആ ജലപാതകൾ വാട്ടർ വേ അത് മുസ്ലിങ്ങളുടെ കയ്യിലാണ് അതേപോലെ ശത്രുക്കൾ നമ്മളെ വ്യത്യസ്ത കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിലും ലോകത്തുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ആ നൂല് അതായത് നമ്മുടെ മതം ഒന്നാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളൊന്നാണ് അതേപോലെ തന്നെ നമുക്ക് മുഴുവനുള്ളത് ഒരേ ഒരു വേദഗ്രന്ഥമാണ് ഒരേ ഒരു പ്രവാചകനാണ് അതേപോലെ തന്നെ ഒരേ ഒരു ഭാഷയാണ് നമുക്കുള്ളത് അറബി ഭാഷയുടെ പ്രാധാന്യം അപ്പം അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭിന്നിക്കാനുള്ളതിനേക്കാൾ കാരണങ്ങളാണ് ഒന്നിക്കാൻ നമ്മുടെ മുമ്പിലുള്ളത് ആ പക്ഷേ നമ്മൾ ഒന്നിക്കുന്നതിന് നമ്മുടെ ആ സ്ട്രെങ്ത്ത് അത് ഉപയോഗിക്കുന്നതിന് ശത്രുക്കൾ അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി അവരെ വിഘടിപ്പിച്ച് അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും നമ്മുടെ ദൗർബല്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് അതേപോലെ റസൂലുള്ള ഹദീസിലും സമാനമായിട്ടുള്ള ആ ഒരു വാഗ്ദാനം നൽകുന്നുണ്ട് ചേർത്ത് വായിക്കേണ്ട ഹദീസ് ഹദീസുൽ ഇജാബ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസ് സുഹൈ മുസ്ലിമിൽ സൗബാർ അദി അള്ളാഹുവിന് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂർ ഉദ് ഒരിക്കല് മദീനയിലൊരു പ്രത്യേക സ്ഥലത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് കൈയർത്തി മൂന്ന് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ദീർഘനേരം പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അവസാനം അള്ളാഹു സുബാനത്താല ചോദിച്ചത് മൂന്ന് കാര്യങ്ങളിൽ രണ്ടിനും അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട് മറ്റൊരു സൈഡ് പോയിൻ്റ് റസൂറുള്ള ചോദിച്ച സ്ഥലത്ത് പിന്നീട് മസ്ജിദുൽ ഇജാബ എന്നുള്ള ഒരു പള്ളി അവിടെ സ്ഥാപിക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ മദീന ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട പള്ളികൾ മസ്ജിദ് നബുവിക്ക് പുറമെ ആ കുബ അതേപോലെ തന്നെ ഖിബിലത്തേൻ അതിന് പുറമെ മസ്ജിദ് നബിയുടെ സമീപത്ത് ഏകദേശം ഒരു പത്തഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് വടക്കുകിഴക്ക് ഭാഗത്തായിട്ട് മസ്ജിദിൽ ഇജാബ എന്നുള്ളൊരു പള്ളി കാണാൻ സാധിക്കും അവിടെ വെച്ച് റസൂലുള്ള മൂന്ന് കാര്യങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അള്ളാഹു സുബാനത്താൽ ഉത്തരം നൽകി ഉടനെ തന്നെ റസൂലുള്ളാഹി റസൂൽലാഹിസ്ാഹു അലൈവ് വസ്ലം അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂലുള്ള ഈ കാര്യം അവരെ ഉണർത്തുന്നുണ്ട് റസൂലുള്ള പറഞ്ഞു ഞാൻ എൻ്റെ റബ്ബിനോട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അതിൽ രണ്ടെണ്ണം അള്ളാഹു എനിക്ക് ഉത്തരം നൽകി അതിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട വിഷയം റസൂലുള്ള പറഞ്ഞു ഒരു പ്രാർത്ഥന പുറത്തുള്ള ശത്രുക്കളാൽ എൻ്റെ ഉമ്മത്ത് സമ്പൂർണ്ണമായി ഒരിക്കലും നശിപ്പിക്കപ്പെടരുത് നാമാവശേഷമാകരുത് അതായിരുന്നു റസുല്ലാൻ്റെ ഒരു പ്രാർത്ഥന ആ സമയത്ത് അള്ളാഹു സുബാനത്തൽ അള്ളാഹു എനിക്ക് അതൊരിക്കലും സംഭവിക്കില്ലെന്ന് എനിക്ക് വാക്ക് നൽകി അത്വാനിഹ വാല അതിനുശേഷം അള്ളാഹു എന്നോട് പറഞ്ഞു വലഭിജിതമായഹ അതായത് ഭൂമിയിലുള്ള പല രാജ്യങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ മൊത്തം അവർക്കെതിരെ സംഘടിച്ചാൽ പോലും അതൊരിക്കലും സാധ്യമാകില്ല അതായത് ഒരിക്കലും ഉമ്മത്തിനെ സമ്പൂർണമായിട്ട് നശിപ്പിക്കാൻ ഒരാൾക്കും എന്നുള്ള ആ ഒരു വാക്ക് അള്ളാഹു റസൂൽ അള്ളഹി സാഹു അലൈവലമുക്ക് നൽകുകയാണ് അതേസമയം ഹദീസിന്റെ അവസാനം അള്ളാഹു റസൂലിനോട് പറയുന്നുണ്ട് പുറത്തുള്ള ശത്രുക്കളേക്കാൾ ബാഹും യുഹ്ലിക്കു ബാഹ അതായത് നിങ്ങളുടെ ആ സമൂഹം പരസ്പരം നശിപ്പിക്കുമെന്നുള്ള പതിനാല് നൂറ്റാണ്ടിന് ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പല സമയത്തും പുറത്തുള്ളതിനേക്കാൾ വിനയായിത്തീരുന്നത് അകത്തുള്ള ആളുകളുടെ ശത്രുതയും മറ്റു ആണെന്ന് ആ ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും സുഭാനന്ദ അപ്പം ഇവിടെ വലിയൊരു വാഗ്ദാനം അള്ളാഹു നൽകുകയാണ് ഒരിക്കലും ശത്രുക്കൾ അവർ എത്ര തന്നെ ഒരുമിച്ച് ചേർന്നാലും ആ ഉമ്മത്തിനെ സമ്പൂർണമായിട്ട് തുടച്ചു നീക്കുക സാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പം മധ്യകാലഘട്ട തബ്ബാസികളുടെ ഭരണകാലത്ത് മുസ്ലിം ഉമ്മത്തിനെ സമ്പൂർണമായിട്ട് ഒരു വേള തുടച്ച് നീക്കപ്പെടുമെന്ന് വരെ ചിന്തിച്ചു പോകുമാർ ഏറ്റവും വലിയൊരു പ്രതിസന്ധി തുല്യതയില്ലാത്തൊരു പ്രതിസന്ധി ആ സമയത്ത് മുസ്ലിം ഉമ്മത്തിന് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് തർത്താരികളുടെ അല്ലെങ്കിൽ മംഗോളിയൻ ചെങ്കിസ് ഖാൻ്റെ നേതൃത്വത്തിലുള്ള പട അവർ മുസ്ലിം പ്രദേശങ്ങളെ ആക്രമിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതിൽ ബുഹാറയിൽ നിന്ന് ആരംഭിച്ച അന്നത്തെ ഹവാരിസം എംപയർ എന്നുള്ള വലിയ സാമ്രാജ്യത്തിലെ ഓരോ പ്രദേശങ്ങളും അവർ പിടിച്ചടക്കി അവസാനം അവർ മുസ്ലിം തലസ്ഥാനായിട്ടുള്ള അബ്ബാസികളുടെ തലസ്ഥാനായിട്ടുള്ള ബഗ്ദാദിലെത്താണ് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ടിൽ ആ സീജ് ഓഫ് ബഗ്ദാദ് ബഗ്ദാദ് നഗരം ആ ചങ്കിസ്ഖാൻ്റെ പൗത്രൻ ഉലാഖു ഖാനും സംഘവും അവർ ആ ബഗ്ദാദ് നഗരത്തിന് ഉപരോധം ഏർപ്പെടുത്തുകയാണ് ആ സമയത്ത് അബ്ബാസികളുടെ അവസാനത്തെ ഖലീഫയായിരുന്ന മുസ്തഅസിം ബില്ല അദ്ദേഹം അങ്ങേയറ്റം അലസനും ആഡംബരപ്രിയനൊക്കെ ആയിരുന്നു അപ്പൊ ഈ തർത്താരികളുടെ വരവിനെ സംബന്ധിച്ച് സൂചന ലഭിച്ചിട്ടും യാതൊരു മുൻകരുതൽ യാതൊരു മുന്നൊരുക്കം ചെയ്യാതെ അയാള് എല്ലാം മതിമറന്ന് തന്റെ ആർഭാട ജീവിതത്തിൽ ആ സുഖ സൗകര്യങ്ങളിൽ മുഴുകി എല്ലാം മറന്ന് അവിടെ ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തെ പിന്തുടരുന്ന ജനങ്ങളുടെ അവസ്ഥയും വിഭിന്നമായിരുന്നല്ല നേരത്തെ പറഞ്ഞ ഹദീസ് റസൂല നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായി പറയുന്ന രണ്ട് കാര്യങ്ങൾ ഹെബുദ് ദുനിയ കറാഹിയത്ത് ഉൽമോത് അത് രണ്ടും വളരെ റിലേറ്റഡ് ആണ് അതായത് ഒരാൾ ദുനിയാവിലേക്ക് എത്ര ചായുന്നു അത്രയും അയാൾ മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇത്തരം വീക്ക്നെസ്സുകളിലേക്ക് ഒരു ജനത കൂപ്പുകുത്തുന്ന സമയത്ത് സമയത്ത് ആ സമൂഹത്തിന് മൊത്തമായിട്ട് ചില ഉണർത്തലുകൾ നൽകാറുണ്ട് അപ്പോൾ ചരിത്രത്തിലുടനീളം അതിൻ്റെ ഒരു സൈക്കിൾ അവർ പറയുന്നത് അപ്പോൾ കടുത്ത സാഹചര്യങ്ങൾ കരുത്തരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കും കരുത്തരായിട്ടുള്ള ആളുകൾ അവർ കഠിനാധ്വാനം ചെയ്ത് എളുപ്പമുള്ള സമയം ഉണ്ടാക്കും എളുപ്പമുള്ള സമയം ദുർബലമായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കും ദുർബലമായിട്ടുള്ള ആളുകൾ അവർ വീണ്ടും കടുത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഈ ഒരു സൈക്കിള് ചരിത്രത്തിലുടനീളം കാണാൻ സാധ്യമാണ് അതായത് ആ സമ്പത്തിന്റെ ആധിക്യവും ആർഭാടവും ദൂർത്തെല്ലാം ഒരു സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും അത് നിഷ്ക്രിയമാക്കി തീർക്കും എന്നുള്ളതാണ് ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുക്കദ്മയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതായത് ലോകത്തെ ഏറ്റവും വലിയ നാഗരികതയുടെ ശില്പികളെല്ലാം അവരേറ്റവും വലിയ പ്രതികൂല സാഹചര്യങ്ങൾ അതേപോലെ തന്നെ വിശപ്പെല്ലാം സഹിച്ച ആളുകളായിരുന്നു അവരാണ് ഏറ്റവും വലിയ ചരിത്ര എല്ലാം രചിച്ചത് അതേസമയം സമ്പൽ സമൃദ്ധി അത് ഒരു സമൂഹത്തിലേക്ക് മടിയും സുഖലോലുപതയും ആ രൂപത്തിൽ അതാണ് ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുവരുക എന്ന് അദ്ദേഹം വീക്ഷിക്കുന്നുണ്ട് പക്ഷരാർത്ഥത്തിൽ ഈ മംഗോളിയരുടെ തർത്താരികളുടെ ആഗമന സമയത്ത് അത് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ ഭരണാധികാരികൾ അവരെല്ലാം മറന്ന് സുഖലോലുപതിയിലാണ് അത് അതേപോലെ തന്നെ അവർക്കിടയിൽ അധികാരത്തിനു വേണ്ടി ശക്തമായിട്ടുള്ള കിടമത്സരങ്ങൾ അവരെ പിന്തുടരുന്ന ജനങ്ങൾ അവർ ധൈര്യവും അഭിമാന ബോധമെല്ലാം നഷ്ടപ്പെട്ട് ദുർബലായിട്ട് അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂർലാഹിസ് അലൈസ് ഹദീസിലും കൃത്യമായിട്ട് പറഞ്ഞു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെണ്ണത്തിൽ ധാരാളമായിരിക്കും ക്വാണ്ടിറ്റി ഒരുപാടുണ്ടായിരിക്കും പക്ഷേ ക്വാളിറ്റി ഇല്ലാത്ത ചണ്ടികളായിട്ട് അതായത് ചവറുകളായിട്ട് കടലിലെ നുരകളെ പോലെ ആയിരിക്കുമെന്ന് റസൂൽ അള്ളഹി സല്ലു അലൈ ഹദീസിൽ പറയുന്നുണ്ട് അപ്പം ആ ഒരു അവസ്ഥയിൽ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഭയം നഷ്ടപ്പെടും അതായത് അവർ നിങ്ങൾക്ക് മീതെ ആധിപത്യം നേടും റസൂൽ അള്ളഹി സല്ലു അലി സ്വല ഹദീസില് പറയുന്നുണ്ട് ഇപ്പം ചെങ്കിസ്ഖാൻ്റെ ആ സൈന്യം ആ ബഗ്ദാദിലേക്ക് പ്രവേശിച്ച ഭീകരമായിട്ടുള്ള രംഗം ഇബിനു അസീറിനെ പോലെയുള്ള ചരിത്രകാരന്മാർ അവർ കണ്ണീരിൽ കുതിർന്ന വാക്കുകളാൽ അവർ കുറിക്കുന്നുണ്ട് ഇപ്പം ഈ സംഘം ഈ തർത്താരികൾ അവർ അക്ഷരജ്ഞാനില്ലാത്ത സംസ്കാരമില്ലാത്ത അപരിഷ്കൃ അപരിഷ്കൃതരായിട്ടുള്ള ഒരു ഗോത്ര വിഭാഗമായിരുന്നു അവർ കണ്ണിൽ കൺമുമ്പിൽ കണ്ടത് യാതൊന്നും അവർ ബാക്കി വെച്ചില്ല വളരെ മൃഗീയമായിട്ട് ക്രൂരമായിട്ടുള്ള രൂപത്തിലായിരുന്നു അവരുടെ ആക്രമണ രീതികൾ ആ ഒരു സമയത്ത് ബഗ്ദാദിൽ ഒരു മില്യൺ ആളുകളെയാണ് അവർ വധിച്ചത് ചിന്തിക്കേണ്ട കാര്യം ഇപ്പം ഇന്നത്തെ കാലത്ത് ബോംബോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജിയൊന്നുമില്ല അവർ ഓരോ ആളുകളെയും കൈകൊണ്ടാണ് അവർ വധിക്കുന്നത് അപ്പോൾ ആ ഒരു ദൗർബല്യം മുസ്ലിങ്ങൾ എത്രത്തോളം ദുർബലമായിരുന്നു എന്നുള്ളത് ചില ഉദ്ധരണികളിൽ ഇബിനീറിനെ പോലെ അല്ലെങ്കിൽ ഇബിനൊക്കെ അതീർ അഹമ്മദ് പോലെയുള്ള ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട് തർക്കാരികളിൽ പെട്ട ഒരു സ്ത്രീ വന്ന് പത്തുനൂറാളുകളെ മുസ്ലിങ്ങളിൽപ്പെട്ട പത്തുനൂറാളുകളെ നിരത്തി നിർത്തി അവർ ഓരോരുത്തരെ ആയിട്ട് എന്നുള്ള ഒരാളും മിണ്ടാതെ അവിടെ നിന്നു എന്നുള്ള അത്രത്തോളം ദൗർബല്യം അവരിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ നിരവധി ആളുകളെ വധിക്കാൻ വേണ്ടി അവർ നിരത്തി നിർത്തി ആയതോ മറ്റോ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കല്ലെല്ലാം ശേഖരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ആളുകൾ അതേ രൂപത്തിൽ അവിടെ ഇരിക്കും എന്നുള്ളതാണ് ഒരാളും എഴുന്നേറ്റ് പോകാനോ പ്രതികരിക്കാനോ ഉള്ള ധൈര്യം പോലും അവരിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇത്തരത്തിൽ അതായത് അല്പം പോലും ചെറുത്ത് നിൽക്കാൻ മാത്രം കഴിവില്ലാത്ത വിധം അവർ അത്രയേറെ നിർവീര്യമാക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്ന് ഇബിനീരണ പോലെയുള്ള ആളുകൾ അവർ പരിതപിക്കുന്നുണ്ട് അപ്പൊ ജനങ്ങളെ മുഴുവൻ ഈ രൂപത്തിൽ വാൾ നിരയാക്കിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ ഇമാം ഇബിനൽ ജൗജിർ അഹ്മ അദ്ദേഹത്തിൻ്റെ മകൻ അവരെല്ലാം അടങ്ങുന്ന പ്രഗത്ഭരായിട്ടുള്ള ആ പണ്ഡിതന്മാർ എഴുത്തുകാർ അതേപോലെ തന്നെ കവികൾ ചിന്തകരായിട്ടുള്ള നിരവധി ആളുകൾ അവരെ മുഴുവൻ ആ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഭരണാധികാരികൾ ഖലീഫ അടക്കമുള്ള ആളുകൾ എഴുന്നൂറോളം ആളുകൾ അവർ കൊണ്ടുവന്ന് ഇതേ രൂപത്തിൽ അവരൊന്നിനു പിറകെ മറ്റൊന്നായിട്ട് മുഴുവൻ ആളുകളെയും വധിക്കുകയാണ് അവസാനം ഖലീഫയെ അവരുടേതായിട്ടുള്ള രീതിയുണ്ട് അവർ കാർപ്പറ്റിലെല്ലാം പൊതിഞ്ഞ് ക്രൂരമായിട്ടുള്ള രൂപത്തിലാണ് ഖലീഫയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എല്ലാം അവർ വധിക്കുന്നത് അപ്പം അതിനും പുറമെ അബ്ബാസികളുടെ വൈജ്ഞാനിക മേഖലയിലുള്ള സംഭാവനകൾ നമുക്കറിയാവുന്നതാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈബ്രറികളൊന്നാ ബഗ്ദാദിലുണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന നൂറ്റാണ്ടുകളുടെ ഗ്രന്ഥശേഖരം പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് അന്ന് അവിടെ നിന്ന് അവർ ആ ഗ്രന്ഥം മുഴുവൻ ടൈഗ്രീസ് നദിയിലേക്ക് എറിയുകയാണ് അത് കാരണം ആ നദിയുടെ നിറം കറുപ്പായി എന്നെല്ലാം ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട് എത്രയോ വിലപിടിപ്പുള്ള പതിറ്റാണ്ടുകളുടെ ആ പ്രയത്നാണ് അവിടെ ഈ രൂപത്തിൽ അവർ നശിപ്പിച്ചു കളയുന്നത് അപ്പം അതായിരുന്ന യഥാർത്ഥത്തിൽ ഈ പത്തഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത്തിനാല് വർഷത്തോളമുള്ള അബ്ബാസി ഖിലാഫത്തിന്റെ അന്ത്യം അതോടുകൂടെ സംഭവിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കണ്ടതോടുകൂടെ മുസ്ലിം ഉമ്മത്തിന്റെ പതനം എന്ന് പല ആളുകളും അതിനെ വിലയിരുത്തി ആ രൂപത്തിൽ അവർ ധരിച്ചു പക്ഷേ നേരത്തെ റസൂർ അള്ളഹി സ്വല്ലി സ്വലം പറഞ്ഞ ഹദീസ് ഇവിടെ വെക്കുക നമുക്കറിയാം എണ്ണപ്പെട്ട വർഷം കൊണ്ട് ആ ഉമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പം ആ തിരിച്ചുവരവ് നമ്മളവിടെ കാണുകയാണ് അവർ ആ മംഗോളിയക്കാർ അവരുടെ മുന്നേറ്റം തുടർന്ന് സിറിയയുടെ പല ഭാഗങ്ങളും പിടിച്ച് പിന്നീട് അവരുടെ പ്രധാനപ്പെട്ട കണ്ണ് ഈജിപ്തായിരുന്നു ഈജിപ്ത് വഴി സ്പെയിനെല്ലാം അവർ ലക്ഷ്യം വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു മുന്നേറ്റം തടയുന്നത് ഈജിപ്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ ഈജിപ്തിലുണ്ടായിരുന്ന മംലൂക്കുകൾ അവർ എന്നേക്കുമായിട്ട് ആ മംഗോളിയൻ ആ മുന്നേറ്റം അവർ അവർ സമ്പൂർണ്ണമായിട്ട് തടയിടുന്നുണ്ട് അപ്പം മംലൂക്കുകളെ സംബന്ധിച്ച് മറ്റൊരു സൈഡ് പോയിന്റ് ഇപ്പം മമലൂക്കുകൾ എന്നുള്ളത് അടിമ വംശമാണ് ഇപ്പം ഇസ്ലാമിലെ അടിമത്വം പല രൂപത്തിൽ വിമർശകരായിട്ടുള്ള ആളുകൾ പല രൂപത്തിൽ അതിനെ ചിത്രീകരിക്കാറുണ്ട് ഇപ്പം ഭരണപഥ അതായത് അടിമകളായി വന്ന് പിന്നീട് ഭരണപഥത്തിൽ വരെ എത്തുന്ന രൂപത്തിൽ ഒരു അടിമക്ക് ആ രൂപത്തിലെല്ലാം ഉയർന്നു പോകാന്നുള്ളത് പലപ്പോഴും മറ്റുള്ള അതാ പാശ്ചാത്യ ലോകത്തുണ്ടായിരുന്ന വളരെ ക്രൂരമായിട്ടുള്ള അടിമത്വത്തിൻ്റെ ആ പിക്ചറാണ് അടിമ എന്ന് പറയുന്ന സമയത്ത് ഇസ്ലാമിനെ നേരെ ഫിറ്റ് ചെയ്യാറുള്ളത് ആ രൂപത്തിലേ ആയിരുന്നില്ല ഇസ്ലാമിൻ്റെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമായിരുന്നു ആ അതിനെ സംബന്ധിച്ചുള്ള കാഴ്ചകൾ ഇപ്പോൾ മധ്യകാലഘട്ടത്ത് ഇപ്പോൾ സെൻട്രൽ ഏഷ്യൻ മാർക്കറ്റിൽ നിന്നെല്ലാം ഇതേ രൂപത്തിൽ അടിമകൾ അക്കാലഘട്ടത്തുണ്ടായിരുന്ന സുൽത്താൻമാർ അവർ ആയിരക്കണക്കിന് അടിമകൾ ഇതേ രൂപത്തിൽ വാങ്ങി അവർ സൈന്യത്തിൽ അവരെ റിക്രൂട്ട് ചെയ്യും ശേഷം അവർക്ക് വേണ്ട പരിശീലനങ്ങളെല്ലാം നൽകി ആ ഭരണാധികാരിയുടെ സുൽത്താൻ്റെ ഏറ്റവും അടുത്ത സർക്കിൾ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരു വിഭാഗമായിട്ട് അവരെ കൂടെ വെക്കുക എന്നുള്ളത് കാരണം മറ്റുള്ള ബന്ധുക്കളെ പോലും വിശ്വസിക്കാൻ കഴിയാതെ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി പല രൂപത്തിലുള്ള പാരകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കഴിവുള്ള സമർത്ഥരായിട്ടുള്ള പല ആളുകളും അവര് വളർന്ന് പിന്നീട് മിലിട്ടറി ജനറൽ അല്ലെങ്കിൽ ആ സൈന്യത്തിന്റെ നേതൃത്വത്തിലേക്കും അവസാനം ഭരണപദവിയിലേക്കെല്ലാം എത്തുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ പല സമയത്തും കാണാൻ സാധിക്കും ഈ അടിമവംശം അത് ഈജിപ്തിലെ മംലൂക്കുകൾ മാത്രമല്ല നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് പത്തുമുന്നൂറ് മുന്നൂറ്റി ഇരുപത് വർഷത്തോളം ഭരണം നടത്തിയ ഡൽഹി സുൽത്താനേറ്റ് അതും ഒരു അടിമവംശമായിരുന്നു ഷിഹാബുദ്ദീൻ ഗോറി അദ്ദേഹത്തെ വധിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്ക് അദ്ദേഹം പിന്നീട് ഭരണപദവിയിലേക്ക് എത്തുകയാണ് അദ്ദേഹം അദ്ദേഹമാണ് ആ ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിക്കുന്നത് പിന്നീട് അഞ്ചോളം രാജവംശങ്ങൾ ഡൈനാസ്റ്റികളുള്ള ആ പത്ത് മുന്നൂറ് വർഷത്തെ ഭരണം മംലൂക്കുകൾ ഖിൽജികൾ തുഗ്ളക്കുകൾ സെയ്യത് ലോധി ആ ലോധി അവസാനത്തെ ലോധി രാജാവിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ബാബർ വഴി മുഗൾ ഭരണം പിന്നീട് തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണകാലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തർത്താരികൾ ആ മംഗോളിയക്കാർ അവർ പോയ സ്ഥലത്തെല്ലാം സെൻട്രൽ ഏഷ്യൻ പ്രവിശ്യകളെല്ലാം അവർ തകർത്ത് തരിപ്പണാക്കാണ് അവർ ഇന്ത്യയിലേക്ക് പിന്നീട് മുന്നേറ്റം നടത്തുന്നുണ്ട് ആ സമയത്ത് അവരുടെ ആക്രമണങ്ങളെല്ലാം പ്രതിരോധിച്ച് അല്ലെങ്കിൽ അതിനെ കീഴടക്കിയതെല്ലാം മധ്യകാലഘട്ടത്തുണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരികൾ ഡൽഹി സുൽത്താനേറ്റിലുണ്ടായിരുന്ന ഗിയാസുദ്ദീൻ ബൽബനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ മകനെയെല്ലാം ആ യുദ്ധത്തിൽ നഷ്ടപ്പെടുന്നുണ്ട് അതല്ലെങ്കിൽ അലാ ഉദ്ദീൻ ഖിൽജിയെ പോലെയുള്ള ആളുകളാണ് അതിനെയെല്ലാം പ്രതിരോധിച്ച് ആ അവരെ കീഴടക്കുന്നത് ഈ രൂപത്തിൽ ആ നാശത്തിൻ്റെ കൊടുങ്കാറ്റും വിതച്ച് ആ മംഗോളിയൻ മുന്നേറ്റം മുസ്ലിം പ്രവിശ്യകളിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം അവർ ഈജിപ്തിലെത്തി ഞാൻ പറഞ്ഞു ഈജിപ്തിലെത്തിയ സമയത്ത് ഈജിപ്തിലുണ്ടായിരുന്ന മംലൂക്കുകൾ അവർ സധൈര്യം ഇവർക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പം മംലൂക്കുകളുടെ പ്രധാനപ്പെട്ട രണ്ട് ഭരണാധികാരികൾ സെയ്ഫുദ്ദീൻ ഖുദ്സും ജാഹിർ ബൈബറസും അവർ ഈ തർത്താരികൾക്കെതിരെ പോരാടാൻ വേണ്ടി സമീപത്തുണ്ടായിരുന്ന പല ഭരണ മുസ്ലിം ഭരണാധികാരികളെയും സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ച സമയത്ത് മുഴുവൻ ആളുകളും അവർ ഭയന്ന് പിന്മാറാണ് ഒരാളും സഹായിക്കാൻ സന്നദ്ധായില്ല അവസാനം അള്ളാഹുവിൽ തവക്കുലാക്കി അവർ ഈ തർത്താരികൾക്കെതിരെ ഇറങ്ങി അവർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നുണ്ട് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ ഫലസ്തീനിലുള്ള ഐൻ ജാലൂത്തിൽ വെച്ച് ആ ഒരു ലൊക്കേഷൻ വളരെ സ്ട്രാറ്റജിക്ക് ആണ് കാരണം അവിടെ നിന്നും ഏകദേശം പത്തറുപത് കിലോമീറ്റർ അപ്പുറത്താണ് എർമൂക്ക് എന്നുള്ള സ്ഥലമുള്ളത് അവിടെ വെച്ചാണ് ഖാലിദ് മുൻ വലീദ് അതി അള്ളാബുനു ആ റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തി ചരിത്രം രചിക്കുന്നത് അതേപോലെ തന്നെ അവിടെ നിന്നും അറുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഹെത്തീൻ എന്നുള്ള പ്രദേശമുള്ളത് അവിടെയാണ് സലാഹുദ്ദീൻ അയ്യൂബ് റഹിമുദ് അദ്ദേഹം ആ കുതിസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ആ കുരിശ് സേനയെ പരാജയപ്പെടുത്തിയ സ്ഥലം ഹെത്തീൻ യുദ്ധം അരങ്ങേറിയത് അവിടെയാണ് അയിഞ്ചാലൂത്തിൽ വെച്ച് തർത്താരികളുമായിട്ടുള്ള പ്രധാനപ്പെട്ട യുദ്ധം അവിടെ അരങ്ങേറുക ആ യുദ്ധത്തിൽ സുൽത്താൻ ഖുദ്സ് വളരെ സമർത്ഥമായിട്ടുള്ള ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ യുദ്ധത്തിന് വേണ്ടി ആദ്യം ആ ബൈബറസിനെയും സുൽത്താൻ ബൈബറസിനെയും സംഘത്തെയും ആദ്യം യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞേക്കാണ് അതേസമയം ഖുദ്സും അദ്ദേഹത്തിൻ്റെ സംഘവും ആ മലയുടെ പിറകിൽ ഒളിച്ചു നിൽക്കുകയാണ് അങ്ങനെ തർത്താരികളുടെ ആ സൈന്യം മുഴുവനായിട്ട് ആ വാലിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അങ്ങനെ യുദ്ധം ആരംഭിച്ച ആ യുദ്ധം ഏറ്റവും രൂക്ഷാകുന്ന സമയത്ത് പെട്ടെന്ന് സുൽത്താൻ ഖുദ്സും സംഘവും പെട്ടെന്ന് ആ സൈന്യമായിട്ട് പെട്ടെന്ന് യുദ്ധക്കളത്തിലേക്ക് വരികയാണ് ആ വന്ന സമയത്ത് ചരിത്രഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും അതിരൂക്ഷമായിട്ടുള്ള സംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സുൽത്താൻ ഖുദ്സ് അദ്ദേഹം ആ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വീഴുകയാണ് താഴേക്ക് വീണ സമയത്ത് ഉടനെ തന്നെ അദ്ദേഹം ആ വാളുമായിട്ട് നേർക്കുനേരെ നടന്ന് നീങ്ങി ശത്രുക്കളായിട്ട് അദ്ദേഹം സധൈര്യം പോരാടാൻ തുടങ്ങി വാ ഇസ്ലാമ എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ആ ഒരു ശ്ലോകനെല്ലാം അവർ മുഴക്കുന്നുണ്ട് വ സുൽത്താൻ നേരിട്ട് പോരാടുന്നത് കണ്ട് അണികൾക്ക് വല്ലാത്ത ആത്മവിശ്വാസവും പ്രചോദനമെല്ലാം വർദ്ധിക്കാൻ അത് കാരണമാവാണ് അങ്ങനെ അവർ ശക്തമായിട്ട് ശത്രുക്കളായിട്ട് പോരാടി അവസാനം എത്രത്തോളം എന്ന് വെച്ചാൽ തർക്കാരികൾ ആദ്യമായിട്ട് അവർ യുദ്ധക്കളം വിട്ട് ജീവനും കൊണ്ട് പല ആളുകളും കൂടുകയാണ് സമ്പൂർണമായിട്ടുള്ള പതനം സമ്പൂർണ്ണമായിട്ട് തർത്താരികൾ അവിടെ വെച്ച് ഈ സംഘം പരാജയപ്പെടുത്തുകയാണ് ആ രൂപത്തിൽ ശത്രുക്കൾക്കെതിരെ വിജയം നേടി മുസ്ലിം മുമ്പത്ത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് ഒരു നാലോ അഞ്ചോ തലമുറ കഴിയുമ്പോൾ ഈ തർത്താരികൾ ജംഗിസ്ഖാൻ്റെ അവരുടെ ആ തലമുറയിൽപ്പെട്ട ആളുകൾ അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ് അതായത് ഇസ്ലാമിനെ കീഴടക്കാൻ വേണ്ടി വന്ന ആളുകളുടെ ഹൃദയം പിന്നീട് ഇസ്ലാം കീഴടക്കുകയാണ് അതായത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകൾ പിന്നീട് സംരക്ഷകരായി മാറുന്ന ചിത്രമാണ് നമ്മൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു അതിജീവനത്തിൻ്റെ ചരിത്രം അത് മധ്യകാലഘട്ടത്ത് മാത്രമല്ല ഇപ്പോൾ ആധുനിക കാലത്ത് തന്നെ ഇപ്പോൾ അബ്ബാസികൾക്ക് ശേഷം പിന്നീട് ആറ് നൂറ്റാണ്ടിലധികം ഭരിച്ച ഉസ്മാനി ഖിലാഫത്ത് ആ ഉസ്മാനി ഖിലാഫത്തിൻ്റെ പതനത്തിന് ശേഷം അവരുടെ ആസ്ഥാനായിരുന്ന തുർക്കിയിൽ വലിയൊരു പാശ്ചാത്യവൽക്കരണത്തിനല്ലേ അല്ലെങ്കിൽ ആ നാടിനെ സമ്പൂർണ്ണമായി ഇസ്ലാമിക മുക്തമാക്കാനുള്ളൊരു ശ്രമം അവിടെ മുസ്തഫ കമാലിൻ്റെ നേതൃത്വത്തിൽ അവിടെ ആരംഭിച്ചിരുന്നു അവിടെ ആ ആ നാടിന് നൂറ്റാണ്ടുകളായിട്ട് ഇസ്ലാമിക ചിഹ്നങ്ങളായിട്ടും അതേപോലെ തന്നെ ആ പാരമ്പര്യങ്ങളായിട്ടുള്ള ബന്ധം സമ്പൂർണമായിട്ട് വിച്ഛേദിക്കാനുള്ള ശ്രമം നിരവധി ശ്രമങ്ങൾ അയാൾ നടത്തുന്നുണ്ട് അറബി ഭാഷ നിരോധിച്ചു അത്രയും കാലം തുർക്കി ഭാഷയുടെ ലിപി അത് അത് അറബിയായിരുന്നു അത് മാറ്റി ലാറ്റിൻ ഭാഷയിലേക്ക് ആക്കാണ് അതുമാത്രമല്ല അറബി ഗ്രന്ഥങ്ങൾ പോലും അച്ചടിക്കാൻ പാടില്ല നേരത്തെ അച്ചടിച്ച് വെച്ച ഗ്രന്ഥങ്ങൾ മുഴുവൻ കണ്ടുകെട്ടി അയാൾ നശിപ്പിക്കുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ബാങ്ക് പോലും ആ നമ്മുടെ അതായത് അറബി ഭാഷയിൽ നിന്ന് തുർക്കി ഭാഷയിൽ ബാങ്ക് വിളിക്കണം എന്നുള്ള നിയമം വരെ കൊണ്ടുവരുകയാണ് അപ്പം ഇന്നും അക്കാലഘട്ടത്ത് ആ തുർക്കിഷ് ഭാഷയിൽ അക്കാലഘട്ടത്തിലുള്ള ബാങ്ക് വിളികളുടെ ആ ശബ്ദരേഖ യൂട്യൂബിലെല്ലാം ലഭ്യമാണ് അപ്പോൾ ഈ രൂപത്തിൽ അത് മാത്രമല്ല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഇസ്ലാമിക വസ്ത്രം അല്ലെങ്കിൽ ആ പർദ്ധ സമ്പൂർണ്ണമായിട്ട് നിരോധിക്കാണ് നിരവധി പള്ളികൾ പൂട്ടുന്നു പല പള്ളികളും അത് പൂട്ടി അത് മ്യൂസിയങ്ങളാക്കി മാറ്റാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അയാളുടെ മരണത്തിന് ശേഷം അയാൾ ഏത് രൂപത്തിൽ പിഴുതെറിയാൻ ശ്രമിച്ചു അതിനേക്കാൾ ശക്തമായിട്ട് അത് പുനർജനിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കാണാൻ സാധിച്ചത് പഴയതിനേക്കാൾ ശക്തമായിട്ടത് തിരിച്ചു വരുന്നു ആ തങ്ങളുടെ ആ ഒരു പഴയ ഇസ്ലാമിക പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ഒരു ജനതയാണ് സമകാലിക ലോകത്ത് അവിടെ കാണാൻ സാധിക്കുന്നത് എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചോ അതിനേക്കാൾ ശക്തമായിട്ട് തിരിച്ചു വരുന്നൊരു കാഴ്ച അത് തുർക്കിയിൽ മാത്രമല്ല നമ്മൾ അൽജീരിയയുടെ ചരിത്രം ജസാഹിറിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്തും ഉമവി കാലഘട്ടം മുതൽ ഒക്കുബ ഇബിൻ നാഫിർ അലി അള്ളാഹൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ആ ഒരു നാട് ഇസ്ലാമിൻ്റെ അധീനതയിലേക്ക് വരികയാണ് പിന്നീട് പത്ത് പതിനൊന്ന് നൂറ്റാണ്ട് കാലം ഇസ്ലാമിൻ്റെ തണലിലായിരുന്ന ആ രാജ്യത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ ഉസ്മാനികളുടെ കയ്യിൽ നിന്നും ഫ്രഞ്ചുകാർ ആ ഒരു അത് ഫ്രഞ്ച് കോളനിയാക്കി മാറ്റുകയാണ് പിന്നീട് ആ നാടിൻ്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഇസ്ലാമിക പാരമ്പര്യം ആ ഒരു സംസ്കാരത്തെ മൊത്തം അഴിച്ചു പണിഞ്ഞ് അവരെ ഫ്രഞ്ച് വലിക്കരിക്കാനുള്ള കഠിന ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അറബി ഭാഷ മാറ്റി ആ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക ഭാഷ അറബി മാറ്റി ഫ്രഞ്ച് ഭാഷയാക്കുകയാണ് അപ്പം അറബി ഭാഷയും ഇസ്ലാമിക വിജ്ഞാനങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നത് തടയാൻ വേണ്ടി ഗവൺമെൻറ് തലത്തിൽ ശക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുകയാണ് ആ നിയമം ലംഘിക്കുന്ന ആളുകൾക്ക് കഠിനമായിട്ടുള്ള പിഴകൾ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇസ്ലാമിക വസ്ത്രം പർദ്ധ നിരോധിക്കാണ് വർദ്ധ ക്രിമിനൽ കുറ്റാസ് ഏതെങ്കിലും ഒരു സ്ത്രീ പർദ്ധ ധരിച്ച് കണ്ടാൽ ശക്തമായിട്ടുള്ള നടപടികളാണ് സ്ത്രീകൾ വർദ്ധ ധരിച്ചാൽ പുരുഷന്മാർക്ക് വരെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ അതേപോലെ അവിടെ ഉണ്ടായിരുന്ന പള്ളികളും മദ്രസകളെല്ലാം പൊളിച്ചു മാറ്റി ആ സ്ഥാനത്ത് ചർച്ചുകൾ ഉയരാണ് അപ്പം മുസ്ലിങ്ങളെ ക്രൈസ്തവ ബൽക്കരിക്കാനുള്ള ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ സ്പെയിനിൽ നടന്നതുപോലെ തന്നെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണമായിട്ട് ഉന്മൂലനം അതിന് വിഘാതം നിൽക്കുന്ന ആളുകളെയെല്ലാം ക്രൂരമായിട്ട് വധിക്കുകയാണ് പക്ഷേ ആ ജനത പ്രതീക്ഷയോടുകൂടെ തന്നെ അവർ ഫ്രഞ്ചുമായിട്ട് ഫ്രാൻസുമായിട്ട് പതിറ്റാണ്ടുകൾ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്നുണ്ട് നിരവധി ആളുകൾ ആ മാർഗ ലക്ഷക്കണക്കിന് ആളുകൾ ആ മാർഗത്തിൽ അവർ ജീവൻ നൽകേണ്ടി വരുകയാണ് അങ്ങനെ അവസാനം തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അവർക്ക് സ്വാതന്ത്ര്യം ആ ഫ്രാൻസിൽ നിന്നും അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ആ ഒരു സമയത്ത് അവരുടെ തെരുവുകളിൽ ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യം ഒരു സ്ലോകൻ യാ മുഹമ്മദ് മബ്രൂഖ് അലൈഖ് അൽ ജസാ ഇർ റജാത്ത് ഇലൈഖ് ഓ മുഹമ്മദ് സല്ലു അലൈവല് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അൽ ജസാ ഇർ അതായത് അൽജീരിയ അത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ആ ഒരു സമയത്ത് തെരുവുകളിൽ മുഴങ്ങിയിരുന്നു എന്നെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇപ്പൊ ശാരീരികമായിട്ട് നിങ്ങളൊരു ജനതയെ പീഡിപ്പിച്ചാലും അവിടെയുള്ള ഇസ്ലാമിക ചിഹ്നങ്ങൾ നശിപ്പിച്ചാലും അവരുടെ ഹൃദയത്തിൽ നിന്നും ആ ഒരു വിശ്വാസം ആയിരുന്നില്ല എന്നുള്ളതാണ് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അള്ളാഹു സുബാനത്തലയും പ്രവാചകനും നൽകിയിട്ടുള്ള വാഗ്ദാനമാണത് ഇപ്പൊ ഈ ഒരു ആദർശം നെഞ്ചിലേറ്റിയ ഒരു ജനതയെ നിങ്ങൾക്കൊരുപക്ഷേ നശിപ്പിക്കാൻ പറ്റും പക്ഷേ അവരെ ഒരിക്കലും നിങ്ങൾക്ക് കീഴടക്കാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ ഖസയിൽ നിന്നാണ് ആരംഭിച്ച് അതിലേക്ക് തന്നെ തിരിച്ചു വരുകയാണ് ക്സയുടെ മതിലുകളിൽ അവിടെ എഴുതിയ ഒരു ചുവരെടുത്ത് പ്രസിദ്ധമാണ് അവരെ അവർ ആ ചുവരിൽ കുറിച്ചു വെച്ച പദങ്ങൾ ലൻ തെർക്കാ ഉമ്മത്തുൻ കാ ഇതുഹാ മുഹമ്മദ് അതായത് മുഹമ്മദ് സല്ലാഹു അലൈബ് വസ്ലം അദ്ദേഹം നേതാവായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന ഒരു ജനത ഒരിക്കലും തലകുനിക്കില്ല എന്നുള്ളതാണ് തല പോയാലും തലകുനിക്കില്ല പരിശുദ്ധ ഖുറാനിൽ സൂറത്തു അൽ ഹജാബിന്റെ ഇരുപത്തിമൂന്നാമത്തെ വചനത്തിൽ മിനൽ മിനീന റിജാലുൻ സദക്കു മാ അഹദുള്ള അലൈഹി അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് അതിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ് ആ ഒരു ജനത അവരുടെ പ്രതികരണങ്ങൾ ആ രൂപത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന തല അവിടെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് ക്ഷമയും അതേപോലെ തന്നെ വിജയവും നൽകുമാറാകട്ടെ അള്ളാഹു മൻസുർ ഇഹ്വാൻ ഇ ഫലസ്തീൻ അള്ളാഹു മബിദ് അഖാമഹും അള്ളാഹു അഹലിഖി ദ്വാലിമീനബിൾ ദ്വാലിമീൻ ബൈനഹിം സാലിമീൻ റബ്ബന അയുൻ വജ അല്ലി മുത്ത ഇമാമ റബ്ബന ആത്തിനാ ഫിദുന ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب رحيم والسلام عليكم ورحمة الله وبركاته